നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വലിയൊരു ഇമ്പോർട്ടൻ്റ് സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങളെല്ലാവരും ന്യൂസുകളിലും പലയിടത്തും കേട്ട് കാണും, ഒരു പട്ടാളക്കാരൻ്റെ മുതുകിൽ PFI എന്ന പെയിൻ്റ് അടിച്ച് കുറേ ആളുകൾ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിൻ്റെ പിറകിൽ PFI എന്ന് പെയിൻ്റ് അടിച്ചു. PFI എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബാൻഡ് ഓർഗനൈസേഷനായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണും കേൾക്കുമ്പോഴുള്ള വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ പെട്ടെന്ന് ഷോക്ക് അടിച്ചു. ഒരു പട്ടാളക്കാരൻ്റെ പൊതുവിൽ ഇങ്ങനെ എഴുതി വയ്ക്കാൻ തക്ക രീതിയിലുള്ള രീതിയിൽ ഈ സംഘടന വളർന്നിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. പിന്നെ അങ്ങനല്ല, അതുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ചിന്താഗതിയെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എങ്ങനെ അത് നടന്നു, നടക്കുമോ, ആശങ്കകൾ പലതും വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കുറ്റം കാണാൻ നോക്കുന്ന സമയത്ത് നമുക്ക് കുറ്റം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പിണറായി സഖാവിൻ്റെ മന്ത്രിസഭ അതാണ് ഇതാണ് അദ്ദേഹം തന്നെയാണ് ഹോം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റങ്ങൾ കുറേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ബട്ട് ദെൻ ആ സമയത്തും എൻ്റെ മനസ്സിനകത്ത് കയറിയിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ ലേറ്റായിട്ടാണ് ഇവിടെ വന്നത്. വന്നിട്ട് ഇന്ന് കാലത്ത് രണ്ട് മൂന്ന് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഏതായാലും പോലീസുകാരെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഈ കേസിനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം കടക്കലും കൊല്ലത്തും എല്ലാം നടക്കുന്ന വല്ലതും SP തന്നെയാണ് നേരിട്ട് ഈ അന്വേഷണം നടത്തുന്നതെന്നും എല്ലാം കേട്ടപ്പം ഐ വാസ് വെരി ഹാപ്പി. ഇന്ന് ഈ സമയമായപ്പോഴത്തേക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അതൊരു ഫേക്ക് ഡ്രാമയായിരുന്നു. ഇവിടെ ഞാനൊരു പട്ടാളക്കാരൻ എന്ന രീതിയിൽ എപ്പോഴും പട്ടാളക്കാരോട് എന്തെങ്കിലും അനീതി ഉള്ള സമയത്ത് ഞാനത് അനന്തപുരി സോൾജേഴ്സിൻ്റെ ആളുകളും ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് പലപ്പോഴും അതിനെ എത്തേണ്ടടുത്ത് ആ കംപ്ലൈൻറ്റ് ശക്തമായി എത്തിക്കാറുണ്ട്. അതിന് പലപ്പോഴും നീതി കിട്ടാറുണ്ട്. കിട്ടാത്തതായിട്ട് എനിക്കിപ്പം പറയാൻ പറ്റില്ല. കിട്ടിയിട്ടുണ്ട്, ആളുകളെ സസ്പെൻഡ് ചെയ്യും, അതിന് ശേഷം അവരെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത് ആ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അവരെ തിരിച്ചെടുക്കും. ഇതൊക്കെ ഉണ്ടാവും. ബട്ട് ദെൻ വി ആർ നോട്ട് ബോദേഡ്. ഈ ഒരു സംഭവത്തിൽ ഞാൻ ആരെയും വിളിക്കാനും പോയിട്ടില്ല. പക്ഷേ ഇന്ന് ഇതറിഞ്ഞപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് സല്യൂട്ട് ടു ദ കേരള പോലീസ് ഫോർ ഗെറ്റിംഗ് ദിസ് കംപ്ലീറ്റ് തിങ് സ്ട്രെയിറ്റ് എൻ ടു ദ പബ്ലിക്. കാരണം ജനങ്ങൾക്കത് എത്തിച്ചു കൊടുത്തു, ഇതൊരു ഫേക്ക് കേസായിരുന്നു എന്നുള്ളത്. അതല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ടോ? ഒരു പട്ടാളക്കാരൻ്റെ മുതുകത്ത് PFI ഒരു സംഘടനയുടെ പേര്, ബാൻഡ് സംഘടനയുടെ പേര് പെയിൻ്റ് അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആ പട്ടാളക്കാരൻ ഹിന്ദു ആണെങ്കിൽ എന്തായി? ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു വർഗീയത അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായത്. ഇതൊന്നും അറിയാതെ ചിലർ ആവേശഭരിതരായിട്ട് മുന്നോട്ട് കയറി വന്നുകൊണ്ട് അടിയും കുത്തം തുടങ്ങും, മരണങ്ങൾ വരെ സംഭവിക്കാം. അപ്പം ഈ പട്ടാളക്കാരൻ ചെയ്തിരിക്കുന്ന എന്താണ്? ഈ വ്യക്തി ഇവിടെ ഒരു കലാപത്തിൻ്റെ വിത്താണ് പാവിയിരിക്കുന്നത്. ആ വിത്തിന് കേരള പോലീസിൻ്റെ ആ ഒരു കഴിവ്, എഫക്റ്റീവ് എൻക്വയറി ആൻഡ് ഡിറ്റക്റ്റീവ് വിത്തിൻ 24 hours, ഇതെടുത്തിട്ട് പബ്ലിക്കിൽ ഇട്ട് കൊടുത്തുകൊണ്ട് പലരും പെട്ടെന്ന് അടങ്ങി. ഇതിനെക്കുറിച്ച് വേറെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല, ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്തായി ഇവിടെ ചർച്ചകൾ. പക്ഷേ ഈ ന്യൂസ് നാഷണൽ ലെവൽ വരെ എത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് ഓൺലൈൻസും മീഡിയാസും ഇതിൻ്റെ എല്ലാം ഫോർവേഡ്സ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇറ്റ് ഹസ് റീച്ച്ഡ് അപ് ടു ദ നാഷണൽ ലെവൽ. നൗ ഈ പട്ടാളക്കാരൻ എന്ന് പറയുന്ന പട്ടാളക്കാരൻ എന്ന് ഞാൻ പറയില്ല, ഇവൻ ആരാണെങ്കിലും ശരി, പേര് പോലും ഐ ഡോണ്ട് വോണ്ട് ടു സേ ദാറ്റ് ഇങ്ങൻ മേക്ക് ഇം ടു ഫേമസ് ഫോർ മൂപ്പർക്ക് ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതാണത്ര. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ വല്ല പണിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞാൻ പറഞ്ഞു. ഈ വ്യക്തി ഇനി പട്ടാളത്തിൽ തുടർന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതുപോലുള്ളൊരു വിചാരമുണ്ട് മനസ്സിനകത്ത്, എനിക്ക് ഫേമസ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് കാശ്മീരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസർജൻസി ഏരിയാസിൽ ഈ വ്യക്തി പോസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിരപരാധിയെ വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എന്നിട്ട് അവൻ്റെ മുകളിൽ എന്തെങ്കിലും ഫോൾസ് കേസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെപ്പൻ്റെ പോർഷൻസ് ആ വ്യക്തിയുടെ മുകളിലിട്ടുകൊണ്ട് കള്ളക്കേസ് കൊടുത്തുകൊണ്ട് ക്ലെയിം ചെയ്യും, സർ ഐ എൻകൗണ്ടേഡ് സംബഡി ആൻഡ് കിൽഡ് സംബഡി, ഐ ഷുഡ് ബി റെക്കമെൻഡഡ് ഫോർ ഗാലറി മെഡൽ, ഇത് പറയാനും ഈ വ്യക്തി മടിക്കില്ല. അപ്പം അതുകൊണ്ട് കേരള പോലീസ് ഹാസ് ടു ടേക്ക് എ സീരിയസ് ആക്ഷൻ ആൻഡ് അതിൻ്റെ ലീഗലായിട്ടുള്ള അറസ്റ്റും കാര്യങ്ങളും നടത്തിക്കൊണ്ട്
മിലിറ്ററി അതോറിറ്റീസിനെ അറിയിച്ചുകൊണ്ട് മിലിറ്ററി അതോറിറ്റീസിൽ ഈ കേസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പിന്നീട് അവിടെ നിൽക്കില്ല, കാരണം ഇവൻ്റെ കോർട്ട് മാർഷൽ ഡെഫിനറ്റ് ആയിട്ട് നടക്കും. അത് മിലിറ്ററിയിലത്തെ അതിൻ്റെ സീരിയ ആ കോർട്ട് മാർഷലിൻ്റെ സീരിയസ്നെസ് എന്തായിരിക്കും, അത് വന്ന് ഈവൻ ഇവന് 14 വർഷം വരെ സിവിൽ ജയിലും കിട്ടും. 14 പോരാ, ജീവപര്യന്തം കൊടുക്കണം. ഇതുപോലുള്ള വ്യക്തികൾ പുറത്തിറങ്ങി നടക്കരുത്. പട്ടാളത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് വിളക്കം കൊളുത്തി വെച്ചുകൊണ്ട് 3 ദൈവങ്ങളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു പട്ടാളക്കാരൻ ഇതുപോലെ ഒരു സംഭവം നടത്തിയിട്ട് 2 മതവിഭാഗങ്ങളെ വിഭജിച്ചുകൊണ്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഈ വ്യക്തി എടുത്തിരിക്കുന്നത്. ഇവൻ ഒരിക്കലും ഒരു വിധത്തിലുള്ള മാപ്പും അർഹിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പബ്ലിക്കിന് ഇത് അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്, ഇതുപോലുള്ള ഫേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് ആ ചെയ്യുന്ന വ്യക്തി ഇനിയും മനസ്സിലാക്കണം. ഒരു ആർമിക്കാരനും ചെയ്യാത്തൊരു കാര്യമാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത്. ഒരു വിധത്തിലുള്ള മാപ്പും ഈ വ്യക്തി അർഹിക്കുന്നില്ല. ബിക്കോസ് ഒരു ഗവൺമെൻറ്റിനെ തന്നെ ഒരു വേറൊരു രീതിയിൽ, കാരണം ഒരു ഇമേജ് തകർക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസായിരുന്നു നമുക്ക് കിട്ടിയത്. ഈ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? എഗെയിൻ പീപ്പിൾ വിൽ ട്രൈ ടു അക്യൂസ് ദ ഗവൺമെൻറ് റൂളിംഗ് പാർട്ടി. അപ്പോഴത്തേക്കും അവിടുത്തെ കുറച്ച് ഹിന്ദു സമുദായങ്ങൾ പുറത്തേക്കിറങ്ങും, മുസ്ലിങ്ങൾ പുറത്തേക്കിറങ്ങും. ഇതെല്ലാം നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഞാൻ എന്തിനാണ് ആ ബിഗ് സല്യൂട്ട് കേരള പോലീസ്. ആരെങ്കിലും ഇതിനകത്ത് ഉള്ള ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനും താഴെക്കടയിലുള്ള ഒരു കോൺസ്റ്റബിൾ വരയ്ക്കും, യു ഓൾ ഡിസർവ് എ ബിഗ് സല്യൂട്ട് ബൈ ബിക്കോസ് നിങ്ങളെല്ലാം ഇതുപോലുള്ള വലിയൊരു ഒരു ഒരു കലാപത്തിനെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം കേരളത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യയിലെ ഓരോ പൗരനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഈ പട്ടാളക്കാരന് ഒരിക്കലും ഒരുവിധത്തിലുള്ള കോംപ്രമൈസിനും അവനതിന് അർഹിക്കുന്നില്ല. അതുകൊണ്ട് അവന് വേണ്ടതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഇനി പതങ്ങ് ശ്രമിച്ചോളും. കേരള പോലീസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുള്ള ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബി ഡൂയിങ് മൈ നീഡ്ഫുൾ ഫ്രം ഇൻഫോമിങ് ദ ആർമി കൺസേൺസ് പ്രോപ്പർലി ആൻഡ് ദിസ് ഗൈ വിൽ ബി ടേക്കൻ ഫോർ ടാസ്ക്. ഇനി മേലിൽ ഒരു പട്ടാളക്കാരനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത് ഞാൻ ആ പറഞ്ഞത് ഇതാണ്. ഇനി അവൻ നാളെ പട്ടാളത്ത് സർവീസ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ഫേമസ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ പല നിരപരാധികളെയും വെടിവെച്ച് പോലും കൊല്ലാൻ പോലും ഇവൻ മടിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റേതായിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് ഇവൻ്റെ കോർട്ട് മാർഷൽ പ്രൊസീജിയേഴ്സ് നടത്തി സെൻഡ് ഹിം ബാക്ക് ഹോം ഓർ ടു ദ ജയിൽ.